പ്രിയപ്പെട്ടവര്, ആ ശബ്ദം തന്നെ മതി. ഒന്നുമില്ല, എടുത്തു പറയാൻ തക്കവട്ടമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പടത്തില് ഏറ്റവും ഭംഗിയായിട്ട് മനോഹരമായിട്ട് വേഷം അവതരിപ്പിച്ച എൻ്റെ അലൻ സർ മാസ്റ്റർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ രണ്ടാമത് ന്യൂനെ ചെയ്ത എൻ്റെ സണ്ണിവീൻ സാറിന് രണ്ടാമത് നന്ദി അർപ്പിക്കുന്നു. രണ്ടാം സമ്മാനം വേണ്ട. പിന്നെ എൻ്റെ നാട്ടുകാരനായ പ്രിയപ്പെട്ട അനിൽജിക്ക്, അനിൽജിയുണ്ട് ഇവിടെ, ഷോളടിക്കുകയും അപ്പനെ രക്ഷപ്പെടുത്തുകയും സഹായിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിൽജിക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ കൊച്ചു വേഷമാണെങ്കിലും ബാല മാസ്റ്ററെ അവതരിപ്പിക്കാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട മജു മാസ്റ്റർക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, പറയാതെ പറഞ്ഞ വരികൾക്കിടയിൽ ഉടുപ്പിച്ച സാറ് പറഞ്ഞ പോലെ തീക്ഷ്ണമായ കൂർത്ത മുനകളുള്ള അമ്പുകൾ, അത് ഏൽക്കേണ്ടടുത്തൊക്കെ ഏറ്റിട്ടുണ്ട്, ഏറ്റുവാങ്ങേണ്ടവരൊക്കെ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പ്രശുദ്ധമായ കടൽ പോലെ ഇനിയും മജുമാഷിൻ്റെയും ദേവുമാറുമാഷിൻ്റെയും കയ്യിൽ നിന്നും നമുക്ക് ഇതിലും മനോഹരമായ ചലച്ചിത്ര കാവ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഏറെ ഞാൻ പ്രത്യാശിക്കുന്നു. എന്നോട് ഒരുപാട് സഹകരിച്ച പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. ആയത് ആർ ജയകുമാർ, അയാള് എപ്പോഴും വിളിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് ഇപ്പോഴേ ഒരു വേറൊക്കെ തുടങ്ങിയിട്ടുണ്ടപ്പോ അതുകൊണ്ട് എല്ലാവരും വിറപ്പിച്ചു പോലാറാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. കാര്യം ഈ ഒരു തണുപ്പത്തിൽ ഈ ചിത്രമായിട്ട് ഞാൻ ആദ്യം മുതലുണ്ടായിരുന്നു. ഇതിന്റെ എഴുത്തില് മജുവിനൊപ്പം നടന്ന ആളാണ് ഞാൻ. മജുവിൻ്റെ വായനയും പഠനവും ഒപ്പം ഞാനതിനൊപ്പം സഞ്ചരിക്കുകയും എൻ്റെ ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നാണിപ്പോൾ. ഇടുക്കിയിലെ ജീവിതങ്ങളും അതിൻ്റെ അനുഭവങ്ങളും അതുമായിട്ട് അരിയിപ്പിച്ച് ചേർക്കുകയും അങ്ങനെ ഞങ്ങൾ പരസ്പരം പങ്കിട്ടുകൊണ്ട് ആ ഒരു തിരക്കഥ പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും വലിയ ഒരു ഭേദപ്പെട്ട നിലയിൽ അതെത്തുമെന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സ്വീകരണം ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനൊരു പ്രധാന ഘടകം ഈ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അൽസിറിയേട്ടൻ അടക്കം, സണ്ണിവെയിൻ അടക്കം, ഇവരൊക്കെ തിരിഞ്ഞു മറിഞ്ഞു ചെയ്തിരുന്ന അത് ചെറുക്കം മോശമെന്നല്ല, ചെറുക്കന അപാരമാണ്. കാരണം ഇപ്പോഴേ പൂഴ്ത്തി കൊല്ലരുതെന്ന് വിചാരിച്ചാണ് ഞാൻ അത്. കാരണം അദ്ദേഹം വളർന്നു വരട്ടെ. അപ്പൊ അത് സന്തോഷകരമാണ്. കാരണം ഒരാൾ പോലും, അതായത് നമ്മൾ എഴുതിയ ഒരു ഒരു ഡയലോഗ് ആളല്ലാത്ത ഒരാളെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലീസ് വെൽക്കം. ആരാണ്? ഒരാളുണ്ട്, ലെക്സി. ലെക്സി അവിടെ ഉണ്ട്. ലെക്സി ഞാൻ സണ്ണിവെയിനെ ഒരുപോലെ ഞാൻ മാറിപ്പോയതാണ്. അതായത് ലെക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. ലെക്സി നമ്മുടെ ലെക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ അനുഭവമാണ് ലെക്സി. ആ അനുഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ അനുഭവത്തെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് എന്നേക്കാൾ ഇതിനെപ്പറ്റി ഇതിനായിട്ട് അലിഞ്ഞേർന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ ഡയറക്ടറാണ്. ഞാൻ ഡയറക്ടർക്ക് കൊടുക്കാം. ഇല്ല, ഞാൻ അല്ല, അത് ഡയറക്ടർ അല്ല, ശരിക്കും പറഞ്ഞ കിച്ചു തന്നെയാണ് സംസാരിക്കേണ്ടത്. കിച്ചുവിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കിച്ചു ഇവർക്ക് രണ്ട് കാസേരി.